ഇതുപോലെ പന്നി നിരന്തരം ശല്യം ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് പൊറുതി മുട്ടിയത് കൊണ്ടാണ് ഞങ്ങൾ ഈ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു ലൈസൻസ് എങ്കിലും കിട്ടിയാൽ കുറച്ചെങ്കിലും ഇതിനെ കൊന്നില്ലെങ്കിലും ഒച്ച കേട്ടാലെങ്കിലും ഇത് വരാതിരിക്കുമല്ലോ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇതിനെ അപേക്ഷിച്ചത് പക്ഷേ അത് തരാനായിട്ട് മനസ്സില്ലാത്ത ഒരു രീതിയിലോട്ടാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മുമ്പൊന്നുമില്ലാത്ത വിധം വന്യമൃഗശല്യം ഒരു നാലഞ്ച് വർഷമായിട്ട് ഞങ്ങളെ കണ്ടമാനം കഷ്ടപ്പെടുന്നുണ്ട് ഒരു തരത്തിലുള്ള കൃഷിയും ചെയ്യാൻ സമ്മതിക്കാതെ മന്യുമൃഗങ്ങൾ കഠിനമായിട്ട് ഉപദ്രവിച്ച് കൃഷി അവർക്ക് വേണ്ടിയിട്ട് കൃഷി ചെയ്തു പോകുന്ന ഒരവസ്ഥ ഞങ്ങൾ കൃഷി ചെയ്യുന്നത് അവരുടെ ആഹാരമാകുന്നതിന് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ അവർ വന്ന് ഭക്ഷിച്ചു പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് രണ്ട് വർഷം മുന്നേ ഈ അവസ്ഥ മനസ്സിലാക്കി എനിക്ക് എൻ്റെ പറമ്പിൽ ഒന്നും നട്ടത് ലഭിക്കാതെ ആയി കഴിഞ്ഞപ്പോൾ രണ്ട് വർഷം മുന്നേ ഞാൻ തോക്കിന് ഒരു ലൈസൻസിന് തോക്ക് ലൈസൻസിന് അപേക്ഷ കൊടുത്തിരുന്നു ഞങ്ങളിവിടെ കൃഷി ചെയ് നശിപ്പിക്കുന്നു എന്നുള്ള രേഖ എം എൽ എയുടെ അടുത്തു നിന്നുള്ള രേഖ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ കൃഷി വകുപ്പിൻ്റെ രേഖ അതുകൂടാതെ എൻ്റെ പറമ്പിൽ കൃഷി നശിപ്പിച്ചതിൻ്റെ ഒരു പത്തറുപത് ഫോട്ടോ അതുപോലെ ഈ ഭാഗത്ത് പന്നി ആക്രമണം നടന്നതിൻ്റെ പന്നി കുത്തി പരിക്കേറ്റതിൻ്റെ ഫോട്ടോകൾ പന്നിശല്യം ഉണ്ടെന്നുള്ളതിൻ്റെ ഫോട്ടോകൾ ഈ വക രേഖകളെല്ലാം സമർപ്പിച്ചിട്ട് കൂടിയും ഒരു മറ്റേ എന്നാ പറയുന്നത് ഒരു ദാർഷിണ്യവും ഇല്ലാതെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അനുകൂലമായ ഒരു പ്രതികരണവും ഇല്ലാതെ വളരെ കൂളായിട്ട് അങ്ങ് മാറ്റി മാറ്റിവെക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾക്ക് ഞങ്ങളുടെ രേഖകൾ കറ കൃത്യമാണെങ്കിൽ ഞങ്ങൾക്ക് ആ തോക്ക് ലൈസൻസ് തരണം അല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇത് എംപാനൽ ഷൂട്ടർമാരെ വെച്ചിട്ട് ഇവിടെ പന്നി വന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് എംപാനൽ ഷൂട്ടർമാരെ വിളിച്ചാൽ അവർ വരുമ്പോഴത്തേക്കും പന്നി ഇവിടെ ഉണ്ടാവില്ല പന്നി പോയിട്ടുണ്ടാവും ഒപ്പം അതുപോലെ തന്നെ എംപാനൽ ഷൂട്ടർമാർ ഇവിടെ വന്നിരുന്നാൽ ആ സമയത്ത് പന്നി വന്നോണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു അവസ്ഥയിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ കർഷകർക്ക് തന്നെ അവനവൻ്റെ കൃഷിയിടത്തിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കർഷകർക്ക് തന്നെ ഈ ലൈസൻസ് കൊടുക്കുകയുള്ളു കൊടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ പല കർഷകരും ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആത്മഹത്യയുടെ വക്കിലോട്ട് പോകുന്ന ഒരവസ്ഥയിലോട്ടാണ് കാരണം ഭക്ഷണ ഭക്ഷ്യസാധനങ്ങൾ പോലും ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നില്ല ഇത് മറ്റുള്ളവടത്തൊന്നും നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാതെ നമ്മൾ കർഷകരുടെ കയ്യിലോ പൈസ ഇല്ല പക്ഷേ അവനവൻ്റെ പറമ്പിൽ ഉല്പാദിപ്പിച്ചിട്ടെങ്കിലും ഭക്ഷിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലും കഴിയാതെ വരുന്ന ഒരവസ്ഥയാണിപ്പോൾ ഉള്ളത് അതിൽ നിന്ന് ഒരു മാറ്റം വേണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്